ദൈവത്തിൻ്റെ നാമത്തിൽ മാറ്റമുണ്ടാകട്ടെ. പുതിയ നിയമ പൗരോഹിത്യവും സഭാപരിപാലന ക്രമവും എന്ന വിഷയത്തെ പറ്റിയുള്ള പഠന പരമ്പരയാണ് ഇവിടെ നടക്കുന്നത്. ഈ പരമ്പരയുടെ 59-ാം എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വിഷയം എൻ്റെ മാന്യ ശ്രോതാക്കൾ എത്തിക്കുവാൻ എല്ലാ വഴികളും ഒരുക്കി തന്ന സർവകൃപാലുവായ ദൈവത്തിൻ്റെ തൃപ്പാദങ്ങളിൽ സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ 59-ാം എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുവാൻ സ്പോൺസർ ചെയ്ത കുവൈറ്റിലുള്ള ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിനും വിശേഷാൽ സന്തോഷ് തോമസ് പ്രതരണം എൻ്റെ സ്നേഹവും വന്ദനവും ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. കൂടാതെ ഇത് പ്രക്ഷേപണം ചെയ്യുന്ന ഹാർവെസ്റ്റ് ടിവിയുടെ എല്ലാ പ്രവർത്തകരോടും അതിൻ്റെ ഭാരവാഹികളോടുമുള്ള സ്നേഹവും കടപ്പാടും ഒരു പ്രാവശ്യം കൂടെ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളും. പുതിയ നിയമ പൗരോഹിത്യം, അതിനോടൊപ്പം തന്നെ ഈ പൗരോഹിത്യ വ്യവസ്ഥിതിയിൽ സഭാപരിപാലനം എങ്ങനെ നടക്കണം, ആരെല്ലാം അതിൻ്റെ സൂക്ഷകന്മാരായിരിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഞാൻ പറയുന്നുണ്ടായല്ലോ. ഈ വിഷയം വേണ്ടവണ്ണം മനസ്സിലാക്കുവാൻ ഇത് തുടർച്ചയായി കേൾക്കണമേ എന്ന് ഞാൻ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകരോടും ഒരു പ്രാവശ്യം കൂടി അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. ഇത് തുടർമാനമുള്ള ഒരു വിഷയത്തെക്കുറിച്ചുള്ള പഠനമായതുകൊണ്ട് തുടർച്ചയായി കേട്ടെങ്കിൽ മാത്രമേ വേണ്ടവണ്ണം കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയൂ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിച്ചു കൊള്ളുന്നു. ഒരേ വിഷയം തന്നെയാണ്, അത് തുടർന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആ കാരണത്താൽ തന്നെ തുടർ കേൾവി ആ വിഷയം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം, തോട്ടത്തിലെ വേലയും വയലിലെ വേലയും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് എന്നും തോട്ടത്തിൻ്റെയും വയലിൻ്റെയും ഉടമസ്ഥൻ ഒന്നാണെങ്കിൽ തന്നെയും ഉടമസ്ഥൻ ഈ വേലയെ രണ്ടായി കണ്ടുകൊണ്ടാണ് വേലക്കാരെ വിളിച്ചാക്കിയിരിക്കുന്നത് എന്ന കാര്യവും ഞാൻ പറയുകയുണ്ടായി. അതുകൊണ്ട് തങ്ങളുടെ ദൗത്യം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് വയലിലെ വേലക്കാർ തോട്ടത്തിലെ വേലക്കാരെയും തോട്ടത്തിലെ വേലക്കാർ വയലിലെ വേലക്കാരെയും സഹകരിക്കാം, അവരുമായി പരസ്പരം ആശയവിനിമയം ചെയ്യാം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ തന്നെ വയലിൽ വേല ചെയ്യുന്നവൻ വയലിലെ വേല ഉപേക്ഷിച്ചുകൊണ്ട് തോട്ടക്കാരൻ്റെ തോട്ടത്തിൽ വേല ചെയ്യുന്നവൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ പാടില്ല. അത് പ്രത്യേകം കുറിക്കൊള്ളേണ്ട കാര്യമാണ്. തോട്ടത്തിലെ വേല ചെയ്യുന്ന വ്യക്തിയും ആ ജോലി ഉപേക്ഷിച്ചിട്ട് വയലിൽ പോയി വേല ചെയ്യുവാനും പാടില്ല. തോട്ടത്തിൽ വേല ചെയ്യുന്നതോടൊപ്പം തന്നെ അതിന് വിഘ്നം വരാതെ വയലിലെ വേല ചെയ്യാൻ കഴിയും. ഒരു കൂട്ടർ അത് ഉപേക്ഷിച്ചിട്ട് മറ്റൊന്ന് മേഖലയിലേക്കും തിരിച്ചും ആകുവാൻ പാടുള്ളതല്ല എന്നാണ് പറഞ്ഞതിന് താല്പര്യം. അതുപോലെ തന്നെ ഒരു വീടിൻ്റെ പണി പല വിധത്തിലുള്ള വേലക്കാർ സഹകരിച്ചുകൊണ്ടാണ് നിർവഹിക്കുന്നത്. എന്നാൽ ആശാരിയുടെ പണി മേസ്ത്രിയും മേസ്ത്രിയുടെ പണിയും ആശാരിയും ഏറ്റെടുത്തുകൊണ്ട് യജമാനൻ തങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യാതിരിക്കാൻ പാടില്ല. ഒരു വീടിൻ്റെ പണി ആ രണ്ട് കുട്ടരും ചെയ്യുന്നെങ്കിൽ തന്നെയും യജമാനൻ ഏത് പണിയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്, ആശാരിയെ വിളിച്ച് ആശാരിപ്പണി ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആശാരി അത് ചെയ്യാതെ മേസ്ത്രിയുടെ പണി ചെയ്യാൻ പാടില്ല. മേസ്ത്രിപ്പണി ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം ഉപേക്ഷിച്ചുകൊണ്ട് മേസ്ത്രി ആശാരിപ്പണി ചെയ്യാനും പാടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെ ചെയ്താൽ വീടിൻ്റെ ഉടമസ്ഥൻ അത്തരം വേല അംഗീകരിച്ചു കൊടുക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ ഏൽപ്പിച്ച ദൗത്യം ചെയ്തില്ല, എന്നാൽ മറ്റൊരു ജോലി ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വീടിൻ്റെ ഉടമസ്ഥൻ അത്തരത്തിലുള്ള ജോലിയും അത്തരത്തിലുള്ള വേലക്കാരെയും കണ്ട് തൃപ്തനാകുമോ? ഒരു വീടിൻ്റെ പണി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു വീടിൻ്റെ പണിയാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ രണ്ട് ആശാരിമാരെ ഏൽപ്പിച്ച പണി ആശാരി ചെയ്യാതെ മേസ്ത്രിപ്പണി ചെയ്താൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? അതുപോലെ തിരിച്ചായാലും. പറഞ്ഞതിൻ്റെ താല്പര്യം, ദൈവം ഒരു ജോലി ഏത് ജോലിയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്, തോട്ടത്തിലെ വേലയാണോ വയലിലെ വേലയാണോ, അതിനെപ്പറ്റി പ്രത്യേകമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ദൈവം എന്നെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്, ദൈവം ഏത് വേലയ്ക്ക് വേണ്ടി
ആരെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, നിയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ബോധ്യം, ഒരു ബോധം ആദ്യം ഉണ്ടായിരിക്കണം. വെറുതെ വേറെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. യജമാനൻ ഏത് ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ജോലി ചെയ്തു എന്നുള്ളതാണ് പ്രധാന വിഷയം. ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇനി തോട്ടത്തിൻ്റെ കാര്യങ്ങൾ, നിങ്ങളുടെ പുരയിടത്തിലെ കയ്യാല കെട്ടാൻ രണ്ട് പേരെ ഏൽപ്പിച്ചു എന്ന് കരുതുക. അതേ പുരയിടത്തിൽ കിളയ്ക്കാൻ വേണ്ടി രണ്ട് പേരെ ഏൽപ്പിച്ചു എന്ന് കരുതുക. ആ കിളയ്ക്കുന്ന ആളും കയ്യാല കെട്ടുന്നവൻ്റെ കൂടെ ചേർന്ന് കയ്യാല കെട്ടിക്കൊണ്ടിരുന്നാൽ അവിടെ സ്ഥലം തൃപ്തനാകും. അതുപോലെ തന്നെ കയ്യാല കെട്ടിക്കൊണ്ടിരിക്കുന്നവൻ കിളയ്ക്കുന്നവൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് കിളച്ചുകൊണ്ടിരുന്നാൽ ഈ ജോലി ഏൽപ്പിച്ച ആ പുരയിടത്തിൻ്റെ ഉടമസ്ഥൻ തൃപ്തനാകുമോ, കൂലി കൊടുക്കുമോ, ഏത് വിധത്തിൽ കണക്ക് തീർക്കും? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ദൈവം ഒരാൾ തൻ്റെ വയൽപ്രദേശത്ത് ജോലിക്ക് വേണ്ടി വിളിച്ചു ഉയർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ആ വയലിലെ വേല ചെയ്യാതെ തോട്ടത്തിൽ കടന്ന് തോട്ടത്തിലെ വേലക്കാരെ അവിടെ നിന്നും പുറത്ത് ചാടിച്ച് അവിടെ വേല തുടങ്ങിയാൽ യജമാനം തൃപ്തനാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കാര്യം തോട്ടത്തിൻ്റെ ഉടമസ്ഥനും വയലിൻ്റെ ഉടമസ്ഥനും ഒരാളാണ്. എവിടെ ഏത് ജോലി ചെയ്യണം, ആരെ നിയമിക്കണം, എങ്ങനെ നിശ്ചയിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് വേലക്കാരല്ല, അത് തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ്. ഒരു വീടിൻ്റെ പണിക്ക് എത്ര ആശാരിയെ വേണം, ആ വീടിൻ്റെ പണിക്ക് എത്ര മേസ്ത്രിയെ വേണം എന്ന കാര്യം തീരുമാനിക്കുന്നത് ഈ വീടിന് പണി ആര് നടത്തുന്ന ആളാണ് നിശ്ചയിക്കുന്നത്, അല്ലാതെ ആശാരിയല്ല നിശ്ചയിക്കുന്നത്, മേസ്ത്രിയല്ല നിശ്ചയിക്കുന്നത്. അപ്പോൾ എളുപ്പമുള്ള പണി ചെയ്യുക എന്നുള്ളതല്ല, യജമാനൻ ഏത് പണി ഏൽപ്പിച്ചിട്ടുണ്ട്, വീടിൻ്റെ ഉടമസ്ഥൻ ഏത് പണിയാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ആ ജോലി ചെയ്തെങ്കിൽ മാത്രമേ യജമാനൻ കൂലി എടുക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ യജമാനൻ്റെ പണി അടക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവം ഒരാളെ ദൈവത്തിൻ്റെ വയൽപ്രദേശത്ത് ജോലി ചെയ്യുവാൻ നിയമിച്ചിട്ടുണ്ടെങ്കിൽ, ആക്കിയിട്ടുണ്ടെങ്കിൽ, വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി ഈ യജമാനൻ്റെ വയൽപ്രദേശത്ത് തന്നെ ജോലി ചെയ്യണം, അവിടെ ജോലി ചെയ്തുകൊണ്ട് തോട്ടത്തിലെ വേലക്കാരെ സഹായിക്കാം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ അങ്ങനെയായിരുന്നു അപ്പോസ്തോലന്മാരുടെ മാതൃക. അപ്പോസ്തോലന്മാരെല്ലാവരും തന്നെ സ്ഥലം സഭകളിൽ ശുശ്രൂഷ ചെയ്തവരും, എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതല്ല, എല്ലാ പ്രാദേശിക സഭകളിലും ആവശ്യമുള്ള ഉപദേശം കൊടുക്കുന്നതിലും അവരുടെ കാര്യം ശ്രദ്ധിക്കുന്നതിലും സഭാമൂപ്പന്മാരുടെ ജോലി കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിലും ഒക്കെ അവർ ജാഗരൂകരായിരുന്നു. അതോടൊപ്പം തന്നെ അവർ വയലിലെ വേല ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോസ്തോലൻ എന്നുള്ള നിലയ്ക്ക് അപ്പോസ്തോലന്മാരുടെ ജോലി ഉപേക്ഷിച്ചിട്ട് തോട്ടത്തിൽ കയറി ജോലി ചെയ്തിട്ടില്ല. അപ്പോസ്തോലനായി ഒരാളെ വിളിച്ചാൽ അപ്പോസ്തോലിക ജോലി ചെയ്യണം, പ്രവാചകനായിട്ട് ഒരാളെ വിളിച്ചാൽ പ്രവാചകന്മാർ ജോലി ചെയ്യണം, സുവിശേഷകനായിട്ട് ഒരാളെ വിളിച്ചാൽ സുവിശേഷകൻ്റെ ജോലി ചെയ്യണം, പാസ്റ്ററായിട്ട് ഒരാളെ വിളിച്ചാൽ പാസ്റ്ററുടെ ജോലി ചെയ്യണം, ഉപദേഷ്ടാവായിട്ട് വിളിച്ചാൽ ഉപദേഷ്ടാവിൻ്റെ ജോലി ചെയ്യണം, മൂപ്പനായിട്ട് വിളിച്ചാൽ മൂപ്പൻ്റെ ജോലി ചെയ്യണം. ദൈവം ആരെ ഏത് ജോലിക്ക് നിയമിച്ചാക്കിയിരിക്കുന്നുവോ അത് വയലിലായാലും തോട്ടത്തിലായാലും, ഒരാളെ ദൈവം നിയമിച്ചിരിക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യത്തിന് വിളിക്കപ്പെട്ടവർക്ക് കൃത്യത വേണം, എങ്കിൽ മാത്രമേ അതൊരു ദൈവീക വിളി എന്ന് പറയാൻ കഴിയത്തുള്ളൂ. ദൈവം ആശാരിയായിട്ട് വിളിച്ചാൽ ആശാരിപ്പണിയാണല്ലോ ചെയ്യേണ്ടത്, ഇലക്ട്രീഷ്യനായിട്ട് വിളിച്ചാൽ ഇലക്ട്രീഷ്യൻ പണി ചെയ്താൽ പോരായു, അത് ചെയ്യാൻ മറ്റു ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം, ഒരാൾ ചെയ്യേണ്ട ദൗത്യം നിർവഹിക്കാതെ ആ സ്ഥാനം വേറൊരു ആളിൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഏൽപ്പിക്കാത്ത ജോലി ചെയ്ത ഒരു വേലക്കാരനോട് യജമാനൻ്റെ മനോഭാവം എന്തായിരിക്കും? അത് കണ്ട് യജമാനൻ തൃപ്തനാകുമോ? ഏൽപ്പിക്കാത്ത ജോലി ചെയ്താൽ അതിൻ്റെ പ്രതിഫലം യജമാൻ എങ്ങനെ കണക്ക് തീർക്കും എന്നുള്ള കാര്യം ഒരു ചെറിയ ഉദാഹരണം കൊണ്ട് ഞാൻ നിങ്ങളുടെ വ്യക്തമാക്കാം. ഒരു ചെറിയ ഉദാഹരണം, നമ്മൾ ഒരാൾക്ക് ഒരു 400 ഏക്കർ സ്ഥലമുണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ ഒരാൾക്ക് നമ്മളുടെ ഒരാൾക്ക് ഒരു 400 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ ഒരു 50 ഏക്കർ സ്ഥലം തോട്ടമാക്കി രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞു, കാട് വെട്ടി മുന്തിരി നട്ട് വളർന്ന് വേലുകെട്ടി അതിമനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ 400 ഏക്കറിൽ 50 ഏക്കർ എന്ന് കരുതുക. ബാക്കി ഈ സ്ഥലം തരിശുഭൂമിയായി കിടക്കുക. ഈ തരിശുഭൂമി കൂടി
തോട്ടമാക്കണമെന്നുള്ളതാണ് ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥരെ താല്പര്യം. അതിനുവേണ്ടി തോട്ടക്കാരൻ തൻ്റെ വേലക്കാരിൽ നല്ല ചെറുപ്പക്കാരെ നോക്കി, കഴിവും പ്രാപ്തിയും തൻ്റെ ഇടവും കാര്യക്ഷമതയും ദേഹബലവുമുള്ള ചെറുപ്പക്കാരെ വിളിച്ച് വയലിൽ വേലയ്ക്കാക്കി എന്ന് കരുതുക. അപ്പോൾ 500 ഏക്കർ സ്ഥലമാണ് മൊത്തം ഉള്ളത്. അത് 50 ഏക്കർ സ്ഥലം തോട്ടമായി കഴിഞ്ഞു, ബാക്കി 450 ഏക്കർ സ്ഥലമുണ്ട്. ആ 450 ഏക്കർ സ്ഥലം കാട് വെട്ടാതെ കാടും പറക്കാരയും മുള്ളും ഒക്കെ കയറി കിടക്കുക. അത് തോട്ടമാക്കണമെങ്കിൽ അതിലെ കാട് വെട്ടണം, മുള്ളി പറിച്ച് കളയണം, ചുറ്റുപാടും വേലി കെട്ടണം, കിളയ്ക്കണം, വിത്ത് പാകണം, ഇതെല്ലാം ചെയ്യണമല്ലോ. മുന്തിരി തൈ നടണം, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ആ കാര്യത്തിനു വേണ്ടി തൻ്റെ വേലക്കാരിൽ കാര്യക്ഷമതയുള്ള, പ്രാപ്തിയുള്ള, ദേഹബലമുള്ള ചെറുപ്പക്കാരെ നിയമിച്ചാക്കി. ഈ 50 ഏക്കർ തോട്ടത്തിൽ വേല ചെയ്യാൻ അതിന് വലിയ ശാരീരിക ക്ഷമതയൊന്നും വേണ്ട. തൻ്റെ വേലക്കാരിൽ പ്രാപ്തി കഴിവുമുള്ള പ്രായമുള്ളവരെ ഏൽപ്പിച്ചു. പ്രായമുള്ളവരെന്ന് പറയുമ്പോൾ അവർക്ക് ഈ തോട്ടക്കാരെയൊക്കെ നോക്കാൻ കഴിവുള്ളവരും അതറിവുള്ളവരും പ്രാപ്തന്മാരും ഒക്കെയാണ്. പക്ഷേ വയലിൽ വേല ചെയ്യാനവർക്ക് കഴിവില്ല. അതുകൊണ്ട് ഈ ശാരീരികമായി കെൽപ്പ് കുറഞ്ഞ ആളുകൾ, പ്രായമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ തോട്ടത്തിൽ ജോലി ചെയ്യുവാൻ കഴിവുള്ളവർ ഈ 50 ഏക്കർ തോട്ടത്തിലെ കാര്യം ചെയ്യുവാൻ ഏൽപ്പിച്ചു എന്ന് കരുതുക. എന്നിട്ട് ഈ വയലിൽ വേല ചെയ്യാൻ പുറപ്പെട്ടു പോയവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ വയൽ തോട്ടമാക്കുന്നത് വലിയ ദുഷ്കരമായൊരു പരിപാടിയാണ്. അവിടെ മുള്ളുണ്ട്, വിഷയന്തുക്കളുണ്ട്, പറക്കാരയുണ്ട്, വേലി കെട്ടണം, നന്നായി അധ്വാനിക്കണം, വേർപ്പൊഴുക്കണം. ഇങ്ങനെ ഒരുപാട് അധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ഈ തരശുഭൂമി തോട്ടമാകുകയുള്ളൂ. ഈ കാര്യം മനസ്സിലാക്കിയ ആളുകൾ, അല്ലെങ്കിൽ വയലിലേക്ക് നിയോഗിക്കപ്പെട്ട വേലക്കാർ, ആ വയലിലേക്ക് പോകാതെ അവർ നേരെ ഈ തോട്ടത്തിലേക്ക് കടന്നു എന്ന് കരുതുക. അവർ വയലോട്ട് പോയേ ഇല്ല. വയലുകൂടി തോട്ടമാക്കാൻ വേണ്ടിയാണ് ഈ പ്രാപ്തന്മാർ കഴിവുള്ളവരായ ചെറുപ്പക്കാരെ തന്നെ അങ്ങോട്ട് നിയമിച്ചത്. പക്ഷെ കണ്ട മാത്രയിൽ തന്നെ പേടിച്ചുപോയി. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. കാട് വെട്ടണം, മുള്ളു വെട്ടണം, അത് കിളയ്ക്കണം, നില ഒരുക്കണം, വേലി കെട്ടണം, ഒരു ദുഷ്കരമായ പരിപാടിയാണ്. വേലി കൊള്ളണം, വേർപ്പൊഴുക്കണം, അധ്വാനിക്കണം. ഈ പണി കണ്ട് അവർ ഭയപ്പെട്ടു പോയി. ഭയപ്പെട്ടിട്ട് ഒരു കാര്യം അവർ തീരുമാനിച്ചു, ഏതായാലും യജമാനൻ വേലയ്ക്കാക്കിയതല്ലേ, യജമാനൻ ഇപ്പം തോട്ടമായാലും വയലായാലും അധ്വാനിച്ചാൽ പോരെ എന്നുള്ള ധാരണയിൽ ഈ തോട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കട്ടെ. അപ്പോൾ തോട്ടത്തിൽ ജോലി ചെയ്യുവാനായിട്ട് യജമാനൻ വേറെ ആളുകളെ നിയമിച്ചിട്ടുണ്ട്. വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ അത് സഭയാണല്ലോ, ഈ തോട്ടം സഭയാണ്. അപ്പോൾ സഭയെ നിയമിച്ചിരിക്കുന്നത് മൂപ്പന്മാരെയാണ്. സഭയിലെ മൂപ്പന്മാരെയാണ് ഈ സഭ നോക്കാനും നടത്തിപ്പായിട്ടും ആക്കി വെച്ചിരിക്കുന്നത് യജമാനൻ. യജമാനൻ അങ്ങനെയുള്ളവരെ അവിടെ വെച്ചിരിക്കുക, പ്രായമുള്ളവരെ, മൂപ്പന്മാരായ ആളുകൾ. എന്നാൽ അതോടൊപ്പം തന്നെ അവർക്ക് ഈ തോട്ടം നോക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട്. ഒരു കാലത്തൊക്കെ അവർ ഈ വയലിൽ അധ്വാനിച്ചവരാണ് പലരും, എല്ലാവരുമല്ല പലരും, അധ്വാനിച്ചവരും പരിചയമുള്ളവരും പ്രാപ്തന്മാരുമായ ആളുകളാണ് ഈ പ്രായമുള്ള മൂപ്പന്മാർ. അവർക്ക് ഈ തോട്ടത്തിലെ കാര്യമൊക്കെ നോക്കാനും തോട്ടത്തിൻ്റെ അനുഭവ സമ്പത്തുള്ളവർ. അപ്പോൾ യജമാനൻ അങ്ങനെയുള്ളവരെ അവിടെയാക്കി തോട്ടത്തിൽ ജോലി ചെയ്യാൻ. വയലിൽ അധ്വാനിക്കാൻ പ്രാപ്തന്മാരാരെ അങ്ങോട്ടും വിട്ടു. എന്നാൽ ഈ വയലിലേക്ക് പോയവർ ഈ വയലിൻ്റെ സ്ഥിതി കണ്ടപ്പോഴേ ഭയന്നു പോയി. അവരപ്പോഴേ ചിന്തിച്ചു, നമുക്ക് ഈ പണി പറ്റത്തില്ല, അതുകൊണ്ട് ഈ തോട്ടത്തിൽ കടന്ന് അവിടെ അവരൊരു ജോലി ചെയ്തു.
അവിടെ വേല ആരംഭിച്ചു. അപ്പോൾ ഈ വയലിൽ നിന്ന് വന്നവ ചെറുപ്പക്കാർക്കാണെന്നുള്ള കായികപരവും സംഘടിത ശേഷി അവർക്കാണ്. അവരൊരു കാര്യം ചെയ്തു, ഈ നേരത്തെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെ പുറത്താക്കി പുറത്താക്കി അവരങ്ങ് വേല തുടങ്ങി. അവിടെ തോട്ടത്തിൽ വേല ആരംഭിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ വന്നു. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കാനും വയലിലെ പണിയുടെ പുരോഗതി അറിയാനും യജമാനും വന്നു എന്നിരിക്കട്ടെ. അപ്പൻ രണ്ട് സ്ഥലത്തും വേലക്കാരെ ആക്കിയിട്ടുണ്ട്, തോട്ടത്തിലും ആക്കിയിട്ടുണ്ട് വയലിലും ആക്കിയിട്ടുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് യജമാനൻ മടങ്ങി വന്നു. എന്തിനാ വന്ന്? തോട്ടത്തിലെ വേലക്കാർക്ക് കുരി കൊടുക്കണം, അതിലെ തോട്ടത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയണം, വയലിലെ വേലക്കാർക്ക് കൂലി കൊടുക്കണം, വയലിലെ എന്തെല്ലാം പുരോഗതിയായി, വേലി കെട്ടിയോ കിളച്ചോ മുള്ളും പറക്കാരിയെല്ലാം കളഞ്ഞോ, എമാത്രം അത് തോട്ടമാക്കാൻ തക്കവണ്ണം അനുയോജ്യമായി തീർന്നു എന്നൊക്കെ അറിയാൻ തോട്ടത്തിൻ്റെയും വയലിൻ്റെയും യജമാനൻ വന്നു. യജമാനൻ വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ഈ വയലിലേക്ക് വന്നവരെല്ലാവരും തോട്ടത്തിൽ കടന്നു. അവിടെ അവർ ഒരു 15, 25, 35, 40, 50, 75 എന്നീ കണക്കിൽ മുന്തിരിച്ചെടികളെയൊക്കെ വേർതിരിച്ച് വേലി കെട്ടി അതിൻ്റെ ചുറ്റുപാടും കിളച്ച് പുല്ലും പറിച്ച് വെള്ളവും കോരി നിൽക്കുക. നേരത്തെ യജമാനൻ തോട്ടത്തിൽ വേർ ചെയ്യാനാക്കിയിരുന്നവരെല്ലാവരും പുറത്തു പോയി, അവർക്ക് പണി പോയി, അവരുടെ പണി നഷ്ടപ്പെട്ടു. തോട്ടത്തിൽ ജോലി ചെയ്യാനാക്കിയിരുന്ന വേലക്കാരുണ്ടല്ലോ, വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ സഭയിലെ മൂപ്പന്മാർ. ഞാൻ ഈ തോട്ടം എന്ന് പറയുന്നത് സഭയുടെ കാര്യമേ പറയുന്നു, വയലെന്ന് പറയുന്നത് സുവിശേഷ വയലിൻ്റെ കാര്യമേ പറയുന്നു, ഒരു ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ യജമാനൻ തോട്ടത്തിൻ്റെ പണി ആരെ ഏൽപ്പിച്ചോ അവരുടെ പണി നഷ്ടപ്പെട്ടു. അവരെല്ലാവരും തോട്ടത്തിൽ വെറും നോക്കുകുത്തികളായി മാറി. അവർ വെറും നോക്കുകുത്തികളായി. അവരെല്ലാവരും പാർശ്വവൽക്കരിക്കപ്പെട്ടു, അവരുടെ പണിയേ പോയി. അപ്പോഴീ തോട്ടത്തിലെ വേലക്കാർ, ഈ പ്രായമുള്ളവരും വലിയ കായികബലമുള്ളവരല്ലല്ലോ, സംഘടനാശേഷിയില്ല അവർക്ക്. ഈ വയലിൽ വേല ചെയ്യാൻ പോകുന്നവർക്ക് സംഘടനാശേഷിയുള്ളവരാണ്, ചെറുപ്പക്കാരല്ലേ, അവർക്കാ സംഘടന. അപ്പോൾ അവർ മൊത്തമായിട്ട് വന്നപ്പോൾ ഈ തോട്ടത്തിലെ വേലക്കാർക്ക് സംഘടനയൊന്നുമില്ല, അവർ യജമാനം പറഞ്ഞെങ്കിൽ ജോലി എന്ന് പറഞ്ഞേ ഉള്ളൂ. ഇവർ സംഘടിതമായി വന്നപ്പോൾ ഇവരുടെ പഴയ ജോലി പോയി, പഴയ വേലക്കാരുടെ ജോലി പോയി, അവർ വെറും നോക്കുകുത്തികളായി. പിന്നെ പുതുതായിട്ട് വന്നവരുടെ കാര്യം നോക്കിയാൽ മതി എന്നാണ് ഇവർക്ക്. പുതുതായി വന്ന ഈ വയലിൽ നിന്ന് വന്നവരുണ്ടല്ലോ, അധിനിവേശക്കാർ, കുടിയേറ്റക്കാർ, അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഈ പണി ഞങ്ങൾ ചെയ്തോളാം, ഈ ഞങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം തരിക, വെള്ളം തരിക, ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവരെ ഒരു കോളിക്കാക്കി. അപ്പോൾ ഈ ചുറ്റുപാടിലാണ് യജമാനൻ വരുന്നത്. യജമാനൻ വന്ന് വയലിലേക്ക് പോയി. ആദ്യം പോയപ്പോൾ തൻ്റെ 450 ഏക്കറിൽ സ്ഥലം അതുപോലെ തന്നെ കിടപ്പുണ്ട്. അവിടുത്തെ മുള്ളും പറക്കാരെയും കൂടുതലല്ലാതെ ഒന്നും കുറഞ്ഞിട്ടില്ല. വയലിലേക്കാക്കിയ ഒരു വേലക്കാരനും അങ്ങോട്ട് പോയില്ല, അവിടെ ഒരു പണിയും ആരംഭിച്ചില്ല, അവിടെ ഒരു കൂന്താലി കൊത്തിയിട്ടില്ല, ഒരു തൂമ്പ മണ്ണ് മാറ്റിയിട്ടുമില്ല, കാട് വെട്ടിയിട്ടില്ല, മുള്ളു മാറ്റിയിട്ടില്ല, വേലി കെട്ടിയിട്ടില്ല. അതിൻ്റെ ഗതി അതുപോലെ തന്നെ. മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നല്ലോ, പഴയ 50 ഏക്കർ സ്ഥലമുണ്ടല്ലോ, അവിടെ നോക്കിയപ്പോഴേ ഈ പുള്ളികളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. അവിടെ അവർ ഇവിടെ ജോലി ഇല്ലാത്ത പുല്ല് പറിക്കുക, കിളച്ചെടുത്ത് വീണ്ടും വീണ്ടും കിളയ്ക്കുക, പിന്നെ 10, 40, 30, 20 കണക്കിൽ ചെടികളിങ്ങനെ ചുറ്റുപാടും വേലി കെട്ടുക, അവിടുത്തെ പണിയാണ് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ഥിതിയിൽ
ഈ യജമാനൻ ഈ വേലക്കാരെ കണ്ടാൽ, ഞാൻ ആദ്യം പറഞ്ഞത് രണ്ട് കൂട്ടരും വേലക്കാരാണ്, കണ്ടാൽ പ്രതിഫലം കൊടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം എൻ്റെ ശ്രോതാക്കൾ ചിന്തിച്ചാൽ മതി. അത് ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തരം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനിൽ ഒരു യജമാനൻ, ഈ തോട്ടം നിങ്ങളെയാണെന്ന് കരുതുക, നിങ്ങളൊരാളാണെന്ന് കരുതുക, ഈ സ്ഥിതിയിൽ നിങ്ങൾ വേലക്കാരെ കണ്ടാൽ എന്താ, നിങ്ങൾക്ക് ആ വയലിലെ വേലക്കാരോട് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ, ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് നേരത്തെ കൊടുക്കാതിരുന്ന കൂലി കൂട്ടി കൊടുക്കുമോ, ഒരു ബോണസായിട്ട്, ഇൻസെൻറ്റീവായിട്ട്? അപ്പോൾ ശരി, ഒരു 25% ഇൻസെൻറ്റീവ് കൂടെ കൊടുത്തേക്കാന്ന് വിചാരിക്കും. ശമ്പളം കൂടാതെ ഒരു 25% ഇൻസെൻറ്റീവ് കൂടെ കൊടുത്ത് കളയാമെന്ന് ചിന്തിക്കുമോ? നിങ്ങളത് എന്താ ചിന്തിക്കും? നിങ്ങളാണ് കൂലി കൊടുക്കത്തില്ല, പറഞ്ഞ് വീട്ടിൽ വിടും എന്നാ സംഗതി. ചുവടിക്കുക മാത്രമല്ല, ഇന്നത്തെ കാലത്താണെങ്കിൽ നഷ്ടപരിഹാരം അവിടെ നിന്ന് വാങ്ങിക്കും. ഇന്നത്തെ കാലത്ത്, പഴയ കാലത്താണെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലത്താണെങ്കിൽ നഷ്ടമല്ല, അത് ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ഇപ്പം പറയുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഏത് ജോലി ഏൽപ്പിച്ചോ ദൈവം, ആ ജോലി കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ യജമാനം പ്രസാദിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നാം പ്രത്യേകം ഓർക്കണം. ഈ കാര്യം വിസ്മരിച്ചുകൊണ്ട് ആരെന്ത് ചെയ്താലും നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതല്ല, യജമാനെ പ്രസാദിപ്പിക്കുവാനും കഴിയുന്നുള്ളതല്ല എന്ന് നാം പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ടാണല്ലോ നാം എന്താ വായിക്കുന്നത്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ പാസ്റ്റർമാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ വ്യത്യസ്ത കാറ്റഗറിയിൽ സ്പെസിഫിക്കായ ജോലി ചെയ്യുവാൻ വ്യത്യസ്ത രീതിയിലാണ് സഭയിൽ ദൈവം തൻ്റെ വേലക്കാരെ നിയമിച്ചിരിക്കുന്നത് എന്ന് സാരം. അങ്ങനെ വ്യത്യസ്തത ആവശ്യമില്ലായിരുന്നെങ്കിൽ എല്ലാവരെയും ദൈവം പാസ്റ്റർമാരാക്കി വിജയതന്നെ. എന്നാൽ ഇവിടെ എല്ലാവരും പാസ്റ്റർമാരാണ്. ചിലർ പാസ്റ്റർമാരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, എല്ലാവരും അങ്ങനെ പാസ്റ്ററായത് അത് മനസ്സിലാക്കാൻ ഭയങ്കര പ്രയാസം. വേദോസ്ത പറയുന്നത് അങ്ങനെ അല്ലല്ലോ, ചിലർ പാസ്റ്റർമാരാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, കേരളത്തിൽ എല്ലാവരും പാസ്റ്റർമാരാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ പാസ്റ്റർമാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അതിനടിമാവരെയും നിയമിച്ചിരിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രാദേശിക സഭകളുടെ ശുശ്രൂഷവരെ ആരെ ഏൽപ്പിച്ചിട്ടുമില്ല. നോക്കണേ അതിൻ്റെ ഒരു കാര്യം, പ്രാദേശിക സഭ ഈ 5 കൂട്ടരുണ്ടായിട്ടും ഇവരെ ആരെയും പ്രാദേശിക സഭകളുടെ ചുമതല ഏൽപ്പിക്കാതെ പ്രാദേശിക സഭകളുടെ മൂപ്പന്മാരെയാണ് ദൈവം പ്രാദേശിക സഭകളുടെ ഭരണം ശുശ്രൂഷ ഏൽപ്പിച്ചത്. അതെന്താ ഇവരെ 5 കൂട്ടരെ ഏൽപ്പിക്കാഞ്ഞത്? എൻ്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നതുകൊണ്ട് ആ കാര്യം പിന്നാലെ വിവരിക്കുന്നതായിരിക്കും. ഒരു കാര്യം കൊണ്ട് വ്യക്തമായി പറയട്ടെ, ഒരുത്തൻ്റെ സ്ഥാനം വേറൊരുത്തൻ കവർന്ന് ജോലി ചെയ്താൽ പ്രതിഫലം പോകുമെന്ന് മാത്രമല്ല ശിക്ഷയും ഉറപ്പാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഏത് ജോലി ആരെ ഏൽപ്പിച്ചു ആ ജോലി കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ നീ കൂലിക്ക് യോഗ്യനാകുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഭൂമിയിൽ ഈ എല്ലാവരും കർത്താവിൻ്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ദൈവസഭയിലുള്ള എല്ലാവർക്കും വേലയുണ്ട്. ഏത് ജോലി ഏൽപ്പിച്ചു ആ ജോലി കൃത്യമായി ചെയ്യണം എന്നുള്ള കാര്യം ആ കാര്യത്തിന് വിശദീകരണം അടുത്ത ആഴ്ച അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഈ വചന കേൾവി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ.
എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇതിനോട് ചേർന്നൊരു കാര്യം കൂടെ പറയുവാൻ താല്പര്യപ്പെടുന്നത്, ഈ വിഷയങ്ങളുമായി ഈ വിഷയങ്ങളുടെ വിശദീകരണം അതിൻ്റെ ആഴമേറിയ പഠനം ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം പെന്തക്കോസ്തുകളും പൗരോഹിത്യവും, ഇത് നിങ്ങൾ വാങ്ങി വായിച്ചാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കും വളരെ പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇതിലെ അവതാരകൻ എഴുതിയ ബഹുമാന്യനായ ജേസിദേവ് സാർ എഴുതുമ്പോൾ തൻ്റെ അവതാരകൻ എന്നൊരു വാക്ക് ഞാനിവിടെ വായിച്ചു കൊള്ളട്ടെ. ഒരു വാചകം: വചനാധിഷ്ഠിതമായ സഭാപരിപാലന ക്രമത്തെപ്പറ്റി ഇത്രമാത്രം ഗൗരവത്തോട് ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിയ എഫേസ്യർ 4:11 സത്യസന്ധമായും ആധികാരികമായും വ്യാഖ്യാനിച്ച ഒരു ഗ്രന്ഥം പെന്തക്കോസ് സമൂഹത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചതായി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ശ്രീ ജോർജിൻ്റെ ഗ്രന്ഥമാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. ഈ കൃതി വെറും ഒരു വായനയ്ക്ക് വേണ്ടിയുള്ളതല്ല, വായിച്ചു മടക്കി വയ്ക്കാനുള്ളതല്ല, ദൈവീക കാര്യപരിപാടിയിൽ ഒരു സമൂഹത്തിൻ്റെ ആത്മീയ നവീകരണം ലക്ഷ്യം വെച്ചുള്ള ഒരു ദൈവിക പദ്ധതിയാണിത്. എല്ലാ സഭാവിശ്വാസികളുടെയും ശ്രദ്ധയേറിയ പ്രാർത്ഥന ഈ പദ്ധതിക്കൊപ്പം ഉണ്ടാകട്ടെ. സഭാ നേതൃത്വം ഈ ഗ്രന്ഥം പഠനത്തിനും ചർച്ചയ്ക്കും വേണ്ടി സ്വീകരിക്കട്ടെ. ഈ ബുക്ക് വാങ്ങി വായിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ശുപാർശ ചെയ്യുന്നു. ഇവിടെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞാൻ അയച്ചിരുന്നതായിരിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവായ ദൈവമേ, കേൾവിക്കാരെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കണമേ. ഇവിടെ പ്രസ്താവിക്കപ്പെട്ട വചനം നമ്മുടെ ഹൃദയങ്ങളിൽ കൃതിയുവാൻ തക്കവണ്ണം കേട്ടത് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്ന് അങ്ങനെ വചനത്തെ നിങ്ങൾ വായിക്കുന്നല്ലോ കർത്താവേ. എല്ലാവരും ഇത് കേട്ടത് ശ്രദ്ധയോടെ ഹൃദയത്തിൽ കൈക്കൊള്ളുവാൻ തക്കവണ്ണം ആത്മീയ ജീവിതത്തിൽ കർത്താവേ വളർച്ച വായിപ്പുവാൻ തക്കവണ്ണം എല്ലാവർക്കും ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി ചെയ്യുവാൻ എല്ലാവർക്കും ഇടയാകുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ വീക്ഷിക്കുന്നു, കേൾക്കുമാർ ആകണമേ. ആമേൻ.